ഞാനിപ്പോഴും പറയുന്നത് കൊളംബിയയിലെ ഒരു ശമ്പളം എത്ര മണ്ഡലമാണ് അതിനെ കുറിച്ചാണ് പറയുന്നത്. കൊളംബിയ എന്ന് പറഞ്ഞാൽ പുള്ളിയാണ്. ഇന്ന് മുതൽ ശനിയാഴ്ച വരെ 12 മണിക്കൂർ ജോലി ചെയ്താൽ മതി. നമുക്കിവിടെ 1.5 ലക്ഷം ശമ്പളം എടുക്കാം. എനിക്കിവിടെ ലഭിച്ചിരിക്കുന്നത് ഷീറ്റ് ഫിക്സിംഗ് മെഷീൻ ഓപ്പറേറ്റർ എന്ന ജോലിയാണ്. നമുക്കിവിടെ തൊഴിൽ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ജോലി എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ വേറെ സെക്ഷനിലൊന്നും മാറ്റി വിടത്തില്ല. അധികം കഠിനമായിട്ടുള്ള ജോലിയൊന്നും കാണത്തില്ല. ശമ്പളം കൂടുതലൊക്കെ ആയിരിക്കും. നമുക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ നല്ലൊരു കമ്പനി കണ്ടുപിടിക്കുക. അല്ല, ഇവിടെ 50,000 ശമ്പളമുള്ള കമ്പനികളുമുണ്ട്, 60,000 ശമ്പളമുള്ളതുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ കമ്പനിയുണ്ട്. പിന്നെ ഇത് നമ്മുടെ വീടാണ്. വീടെന്ന് പറയുമ്പോൾ സൗകര്യങ്ങളെല്ലാം കൂടെ നല്ല ഒരു നല്ല സൗകര്യമുള്ളൊരു വീടാണ് നമുക്ക് പോളണ്ടിൽ കിട്ടുന്നത്. അത്യാവശ്യം ഒരു റൂമിൽ 2 പേർക്കൊക്കെ താമസിക്കാം ഒരു റൂമിൽ. പിന്നെ ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ റൂമിന് അക്കോമഡേഷനുകൾ ഫ്രീ ആണ്. അവിടെ ഇവിടെ ഏജൻസിയാണ് നമുക്ക് ജോലി തരുന്നത്. ഇത് അതുമാത്രമല്ല, നമുക്ക് റൂമൊക്കെ നല്ല റൂമാണ്. പിന്നെ മഴയായിരുന്നാലും നല്ല മഞ്ഞുണ്ടായിരുന്ന പോലും അകത്ത് നല്ല ചൂടായിരിക്കും. ഹീറ്റർ സൗകര്യങ്ങൾ എല്ലാ റൂമിലും ഉണ്ട്. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ്, നമുക്ക് യാത്ര ചെയ്യാൻ പോകുമ്പോൾ ബസ് സൗകര്യവും ഫ്രീ ആണ്. കമ്പനി തന്നെയാണ് നമുക്ക് ബസ് സൗകര്യങ്ങളൊക്കെ തരുന്നത്. പോകാനും വരാനുള്ള ബസ് കാണും. പിന്നെ ഇവിടെ മഞ്ഞുകാലം തുടങ്ങിക്കഴിഞ്ഞാൽ കാറിൻ്റെ മുകളിലെല്ലാം മഞ്ഞ് വീണ് കിടക്കും. ഇതാണ് പോളണ്ടിൻ്റെ അവസ്ഥ. പിന്നെ പോളണ്ടിലെ വിൻ്റർ സമയം കഴിയുമ്പോഴേക്കും സമ്മർ ചെറുത് സമ്മറാകുമ്പോഴേക്കും കുറച്ച് ചൂടുണ്ടാകും, അത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ മാൾട്ടയിൽ നിന്നാണ് പോളണ്ടിലോട്ട് വന്നത്. ഞാനിപ്പോൾ നോക്കുമ്പോഴേക്കും മാൾട്ടയിൽ 8 ബസ് ഡ്യൂട്ടി ചെയ്യുമ്പോഴേക്കും എനിക്ക് 1 ലക്ഷം ശമ്പളം എടുക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ പോളണ്ടിൽ വന്നപ്പോഴേക്കും ഡെയിലി 12 ബസ് ഡ്യൂട്ടി, എനിക്ക് 1.5 ലക്ഷം ശമ്പളം എടുക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ. പക്ഷേ ഞാൻ പറയുന്നില്ല എല്ലാ കമ്പനിയിലും അങ്ങനെ കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. ചില കമ്പനികളിലൊക്കെ ശമ്പളം കുറവായിരിക്കും. നമ്മളൊരു ഏത് കമ്പനിയിൽ വന്നെത്തിപ്പെട്ടാലും ഇവിടെ പെട്ടെന്ന് നമുക്ക് അത് പഠിച്ചെടുക്കാനുള്ളത് കഴിവുണ്ടെങ്കിൽ നമുക്ക് ഫീൽഡിലുണ്ട് ശമ്പളവും കൂടുതൽ കിട്ടും. അതുമാത്രമല്ല, നമ്മൾ ഒരു സെക്ഷനിൽ തന്നെ ഇട്ടിരിക്കും, നമുക്ക് നല്ല പരിഗണനയായിരിക്കും അവിടെ. പിന്നെ വർക്കെല്ലാം ഓക്കെയാണ്. പിന്നെ എന്ത് പറയാൻ വേണ്ടി, ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. പിന്നെ കണ്ടില്ലേ, പിന്നെ താഴെ കിടക്കുന്ന തറയിലെല്ലാം മഞ്ഞ് വീണ് കിടക്കുകയാണ്. ഈ കാറിൻ്റെ മുകളിലും മരത്തിൻ്റെ ചില്ലുകളും എല്ലാം മഞ്ഞാണ്. പിന്നെ ഒരുപാട് പേര് ഈ പോളണ്ട് വിട്ട് വേറെ രാജ്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അവർക്ക് നല്ലൊരു കമ്പനി കിട്ടാത്തതുകൊണ്ടാണ് അവരങ്ങോട്ടൊക്കെ മാറിപ്പോണത്. ഇവിടെ തന്നെ ഇഷ്ടംപോലെ കമ്പനികളുണ്ട്, നല്ല ശമ്പളമുള്ള കമ്പനികളൊക്കെ ഉണ്ട്. അത് കുറച്ചുകൂടെ ഇരുന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടും. പിന്നെ പോളണ്ടിൽ ഇപ്പോൾ ഡയറക്റ്റായിട്ട് ഇപ്പം ആരും എടുക്കുന്നില്ല. ഇപ്പം അടുത്ത വർഷം മുതൽ എടുക്കുമായിരിക്കും. 2023 ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. 2024 ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ VFS ഒക്കെ ഇവിടെ ക്ലോസാണ് പോളണ്ടിൽ. അപ്പോൾ ആരെങ്കിലും നിങ്ങൾ ഇപ്പോൾ 2023 പോളണ്ടിൽ വേക്കൻസി ഉണ്ടെന്ന് തൊട്ട് നാട്ടെന്ന് പറയുകയാണെങ്കിൽ അത് ഒരു ചതിയാണ്. കാര്യം ഇവിടെ എല്ലാം VFS സ്റ്റോപ്പ് ചെയ്തതുകൊണ്ട് ഇപ്പോൾ ജോലി വേക്കൻസി ഇവിടെ ഇല്ല. 2024 ഓപ്പൺ ചെയ്താലേ പിന്നെ ഇവിടെ വേക്കൻസി ഉണ്ടാവുള്ളൂ. പിന്നെ വേറൊരു മാർഗം എന്ന് പറയുമ്പോൾ മാൾട്ടയിലൊക്കെ വിസ അടിച്ച് കിട്ടുന്നുണ്ട് മാൾട്ട. പിന്നെ എന്ത് പറയണ്ടേ, സ്റ്റുഡൻസായിട്ടൊക്കെ കുറേ പേര് വരുന്നുണ്ട് മാൾട്ടയിൽ വർക്ക് വിസയിൽ വന്ന് കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ വർക്ക് വിസ കൂടുതൽ റിജക്റ്റ് ആവുന്നുണ്ട്. ചില ആൾക്കാർ എളുപ്പം വരാണ്ട് സ്റ്റുഡൻറ്റ് വിസയിൽ വരും. ഇത് നമുക്ക് ഈ ജോലിക്ക് രാവിലെ പോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. രാവിലെ ജാക്കറ്റൊക്കെ ഇട്ട് നല്ല മഞ്ഞ് വീഴ്ചയും കൊണ്ട് നടന്നു പോവുക. ബസ് കയറാൻ വേണ്ടി പോകുന്ന ഇതാണ് ജോലിക്ക് വേണ്ടി. രാവിലെ 6 മണിക്ക് ഡ്യൂട്ടി തുടങ്ങുകയാണെങ്കിൽ നമുക്ക് വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോൾ ഡ്യൂട്ടി കഴിയും. ഒരാഴ്ച ഡേ ഷിഫ്റ്റ് ആണെങ്കിൽ അടുത്ത ആഴ്ച നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും. പിന്നെ ശനിയാഴ്ചയും ഞായറാഴ്ചയൊക്കെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡബിളാണ് ഇവിടെ. പിന്നെ എല്ലാ അവധി ദിവസവും ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ സാലറി കിട്ടും. പിന്നെ പോളണ്ടെന്ന് പറയുന്നത് നല്ലൊരു സ്ഥലമാണ്. നല്ല ക്ലൈമറ്റുണ്ട്, കാണാൻ നല്ല സുഖമാണ്. പിന്നെ എന്ത് പറയാൻ വേണ്ടി, പിന്നെ ഇവിടുത്തെ ഒരു വൈബ് ഒരു രക്ഷയില്ല. വൈബ് നല്ല വൈബാണ്. പിന്നെ ഇത് ഡെയിലി മഞ്ഞ് കൊണ്ടുകൊണ്ട് മഞ്ഞങ്ങ് ശീലമാവും. നമ്മുടെ നാട്ടിലൊക്കെ വെയിലൊക്കെ വരുമ്പോഴേക്കും നമുക്കൊരു ശീലമാവില്ല വെയിൽ കൊണ്ടുകൊണ്ട്. ഇതുപോലെ ഇവിടെയും മഞ്ഞ് വീഴുമ്പോൾ അതൊക്കെ